എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. ഓഫ് കോഴ്സ് ഗേൾസ്, ഹൗ ടു ആഡ് തംബ്നെയിൽ ഓൺ യൂട്യൂബ് വീഡിയോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും പോയി കണ്ടിട്ടു. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായി ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഞാൻ വീഡിയോ ഇടുമ്പോൾ കിട്ടുന്നതായിരിക്കും. അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണം കൊടുക്കുമ്പോഴത്തേക്കും ഓൾ എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോണിൽ വേണ്ട ഒരു ആപ്ലിക്കേഷനാണ്, യൂട്യൂബിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ് തംബ്നെയിൽ മേക്കർ. തംബ്നെയിൽ മേക്കർ എടുക്കുമ്പോഴത്തേക്കിനും എന്താ ഇങ്ങനെ ഒരു സർഫസ് ആയിരിക്കും ആദ്യം കിട്ടുക. അതിൽ കവർ മേക്കർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ എടുത്തതിന് ശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ആഡ് ചെയ്യുക. അതിന് മുമ്പായിട്ട് വീഡിയോ, നമ്മൾ ഏതാണോ തംബ്നെയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ, ആ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അടിയിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ വരും, പിൻഷോട്ട് എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ പേര് വരും താഴെ. അതുപോലെ തംബ്നെയിൽ മേക്കർ എന്നുള്ള ഓപ്ഷനും താഴെ വരാതിരിക്കാൻ നിങ്ങളൊരു വീഡിയോ കണ്ടാൽ മതി. പിന്നെ അതിനുശേഷം ഞാൻ എടുത്ത ആപ്പ് യൂട്യൂബ് സ്റ്റുഡിയോയാണ്. യൂട്യൂബ് സ്റ്റുഡിയോ എല്ലാ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെല്ലാം, വ്ളോഗ് എന്ന് മാത്രമല്ല ഒരു വലിയ യൂട്യൂബേഴ്സിൻ്റെ കയ്യിലുള്ള ഒരു ആപ്പാണ് യൂട്യൂബ് സ്റ്റുഡിയോ. മിക്ക യൂട്യൂബേഴ്സും ഉപയോഗിക്കേണ്ട ഒരു ആപ്പാണ്, മിക്കതെന്നല്ല എല്ലാ യൂട്യൂബേഴ്സും ഉപയോഗിക്കേണ്ട ഒരു ആപ്പാണ് യൂട്യൂബ് സ്റ്റുഡിയോ. അതിനുശേഷം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതാണോ യൂട്യൂബിൽ കൊടുത്തിരിക്കുന്നത് ആ മെയിൽ ഐ ഡി വെച്ചിട്ട് ഇതിലും കയറുക. അതിനുശേഷം യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതിനാണോ ഇത് കൊടുക്കേണ്ടത്, തംബ്നെയിൽ കൊടുക്കേണ്ടത്, ആ വീഡിയോ എടുക്കുക. ആ വീഡിയോയുടെ മേളിൽ എഡിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. എഡിറ്റ് ഓപ്ഷനിൽ കയറിയിട്ട് നിങ്ങൾ ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കിനും അത് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് യൂട്യൂബിൻ്റെ വീഡിയോയിൽ കയറി നോക്കാം, ഇതിങ്ങനെ തന്നെയാണോ ഞാൻ പറഞ്ഞ രീതിയിലാണോ വന്നതെന്ന് നമുക്ക് കയറി നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും വന്നതെന്ന്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് യൂട്യൂബ് ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഞാൻ എൻ്റെ പേര് സെർച്ച് ചെയ്തു. അപ്പോഴത്തേക്കിനും എൻ്റെ ചാനൽ കിട്ടി. യെസ്, നമ്മൾ പറഞ്ഞ രീതിയിൽ ആ തംബ്നെയിലിൻ്റെ ഫോട്ടോ അതേപോലെ വന്നില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കയറുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.